നമസ്കാരം. എളുപ്പത്തിൽ വിശപ്പടക്കാൻ നമ്മൾ കണ്ടെത്തുന്ന മാർഗമാണ് ജങ്ക് ഫുഡ്. ഒരു വട്ടം കഴിച്ചാൽ പല വട്ടം കഴിക്കാനായിട്ട് നമുക്ക് തോന്നുന്ന ഒരുതരം ലഹരി. ജങ്ക് ഫുഡുകളോട് അമിത ആസക്തി ഉണ്ടോ? അതിന് പിന്നിലെ കാരണങ്ങളും അവ ഒഴിവാക്കാനുള്ള ചില മാർഗങ്ങളും നമുക്ക് മനസ്സിലാക്കാം. പിസ്സ, ബർഗർ, നല്ല ക്രിസ്പിയായ ഫ്രൈഡ് ചിക്കൻ, ഫിസി ഡ്രിങ്കുകൾ തുടങ്ങിയവയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിൽ വെള്ളമൂറുമെന്നത് ഉറപ്പാണ്. തീർച്ചയായും അവ കഴിക്കാൻ രുചികരമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അവ കഴിക്കുന്നത് വഴി ലഭിക്കുന്ന അനാരോഗ്യതകളാണ് യഥാർത്ഥ പ്രശ്നം. ജങ്ക് ഫുഡ് തുടർച്ചയായി നിയന്ത്രണമില്ലാതെ കഴിക്കുന്നത് അമിതവണ്ണത്തിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ടൈപ്പ് 2 പ്രമേഹത്തിനും കരൾ രോഗത്തിനും ചില അർബുദങ്ങൾക്കുമൊക്കെ വഴി തുറന്നിടുകയാണ്. അതിനാൽ തന്നെ അവയുടെ അമിത ഉപഭോഗം ഒഴിവാക്കുകയും പകരം ആരോഗ്യകരമായ ഭക്ഷണ രീതിയെ ആശ്രയിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് ജങ്ക് ഫുഡുകൾ കഴിക്കാനുള്ള പ്രവണത ഉണ്ടാകാറുണ്ട്. ജങ്ക് ഫുഡിന്റെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് ഓർത്താൽ ഉടനെ അവ കഴിക്കുന്നത് നിർത്താനും തോന്നും. ആസക്തിയെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ രുചിമുകുളങ്ങൾ അവയുടെ വിശേഷിക്കപ്പെട്ട രുചിക്കായി വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. മറ്റ് ഭക്ഷ്യവസ്തുക്കളെ അപേക്ഷിച്ച് ജങ്ക് ഫുഡുകളോട് ഒരാൾക്ക് കൂടുതൽ ആസക്തി തോന്നുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് ജങ്ക് ഫുഡിനോട് ചില ആളുകൾക്ക് കൂടുതൽ ആസക്തി ഉളവാകുന്നത് എന്നറിയാമോ? ജങ്ക് ഫുഡ് ആസക്തികൾ കൂടുതലായി ഉണ്ടാവുന്നതിന് പിന്നിലെ കാരണം നമ്മുടെ തലച്ചോറ് തന്നെയാണ്. സർവൈവൽ മെക്കാനിസം അഥവാ സ്വാഭാവിക അതിജീവന സംവിധാനത്തിന്റെ ഭാഗമായി തലച്ചോറ് ഉയർന്ന കലോറി ഭക്ഷണത്തിന്റെ രുചിയും സുഗന്ധവും ഒക്കെ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കുന്നു. അതായത് കൊഴുപ്പും പഞ്ചസാരയും ഒക്കെ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എല്ലാത്തിനേക്കാളും കൂടുതൽ ആസ്വദിക്കപ്പെടാൻ നിങ്ങളുടെ തലച്ചോറ് സ്വയമേ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തവണ വിശക്കുമ്പോഴും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ പോലും ഇത്തരം ജങ്ക് ഫുഡുകളെ കൂടുതൽ അന്വേഷിച്ചു പോകാൻ നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. സമ്മർദ്ദവും ജങ്ക് ഫുഡ് ആസക്തിക്ക് ഒരു കാരണമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴുള്ള ഒരു പ്രതികരണമായി ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ലെപ്റ്റിൻ, ഇൻസുലിൻ എന്നിവയുടെ പ്രകാശത്തിന് പ്രതിരോധം സൃഷ്ടിക്കുകയും ഒരാളുടെ വിശപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരാൾ കൂടുതലൊന്നും ചിന്തിക്കാതെ അയാളുടെ നാവിനെ ആകർഷിപ്പിക്കുന്നതായ ഭക്ഷണങ്ങളെ തേടിപ്പോയേക്കാം. ഗവേഷണങ്ങൾ പറയുന്നതനുസരിച്ച് ഒരാളുടെ മൂഡ് എന്നത് അയാളുടെ ശരീരത്തിലും ജീവിതത്തിലും ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ മധുരം കഴിക്കണം എന്നൊരു ചൊല്ല് നമുക്കിടയിൽ നിലനിൽക്കുന്നില്ലേ? അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിക്കാൻ മധുരമുള്ള ഭക്ഷണങ്ങൾ സമ്മാനമായി നൽകിയിരുന്നു. ഇത്തരമൊരു മാതൃക ഭാഗികമായി നമ്മുടെ ഉള്ളിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് വഴി നമുക്ക് സന്തോഷമുണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ മധുരം കഴിക്കാൻ ആളുകൾ അറിയാതെ തന്നെ ഇഷ്ടപ്പെടുന്നു. ഒരാളിലെ ജങ്ക് ഫുഡ് ആസക്തിയുടെ കാരണങ്ങളുടെ പട്ടിക ഇത്തരത്തിൽ നീളുന്നതാണെങ്കിലും ഇതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കാലക്രമേണ നിങ്ങളുടെ ജീവിതശൈലിയിൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും രോഗങ്ങളിലേക്കുമുള്ള വഴി തുറന്നിടും. ആസക്തിയെ ഒറ്റയടിക്ക് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഫലം നൽകുന്നതല്ല. മാത്രമല്ല പലപ്പോഴും ഇത് മറ്റ് ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നതിലേക്കും തീവ്രമായ രീതിയിൽ ആസക്തികൾ തിരികെ വരുന്നതിനും ഒക്കെ കാരണമാകും. വല്ലപ്പോഴുമൊക്കെ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ആവശ്യമായത് ജങ്ക് ഫുഡുകളുടെ നിയന്ത്രണം മാത്രമാണ്. കുറഞ്ഞ അളവിലും ചെറിയ വലിപ്പത്തിലും കഴിക്കുമ്പോൾ ഭക്ഷണ ആസക്തി താനേ കുറയുമെന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമായി.